സിനിമാ താരങ്ങളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അമ്മ അംഗങ്ങളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം ഉയരുന്നത് സിനിമയിലെ ലഹരി വിവാദം വീണ്ടും പുകയാൻ കാരണമായി ലഹരി ഉപയോഗം സിനിമയുടെ അണിയറക്കാർക്ക് ശല്യമായി മാറിയതോടെ നിർമ്മാതാക്കളും സംഘടനകളും ലഹരിക്കാർക്കെതിരെ പരസ്യമായി പ്രതികരിച്ച് രംഗത്തു വന്നു എന്നാൽ സിനിമാ ലൊക്കേഷനുകളിലെ എക്സൈസ് പരിശോധന അടക്കം ഇപ്പോഴും ഫലപ്രദമല്ല ഇതിനിടെയാണ് കൂടുതൽ സിനിമാക്കാരുടെ ലഹരി ഉപയോഗത്തിന്റെ കഥകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ടിനി ടോം നടത്തിയ വെളിപ്പെടുത്തലാണ് സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കിയത് മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടാത്തത് ലഹരി ഉപയോഗിക്കുമെന്ന ഭയം മൂലമാണെന്നും ലഹരി ഉപയോഗിച്ച് പല്ല് പോയ താരത്തെ തനിക്കറിയാമെന്നും നടൻ ടിനി ടോം തുറന്നടിച്ചത് പൊതുസമൂഹത്തെ ശരിക്കും ഞെട്ടിക്കുകയുണ്ടായി താരങ്ങളുടെ ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കാനല്ല എന്ന നിലപാടിലാണ് താരസംഘടനയായ അമ്മ സംഘടനയുടെ പുതിയ നിയമ ഭേദഗതിയിൽ ജോലി ചെയ്യുമ്പോഴോ ജോലിസ്ഥലത്തോ മദ്യത്തിനോ ലഹരി മരുന്നിനോ അടിമപ്പെടാൻ പാടില്ലാത്തതാണെന്നും പൊതുസ്ഥലങ്ങളിൽ മോശമായി പെരുമാറരുതെന്നും നിർദ്ദേശമുണ്ട് കർശനമായ ശേഷം മാത്രം പുതിയ അംഗങ്ങളെ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് അമ്മ പതിനാല് അംഗ എക്സിക്യൂട്ടീവ് ഏകകണ്ഠമായി അംഗീകരിച്ചാൽ മാത്രമേ ഇപ്പോൾ അംഗത്വം നൽകാൻ കഴിയൂ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ ശ്രീനാഥ് ഭാസിയും മറ്റും അംഗത്വത്തിനെ അപേക്ഷിച്ചെങ്കിലും മറുപടി നൽകിയിട്ടില്ല ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റുണ്ട് എന്ന അവകാശപ്പെട്ട നിർമ്മാതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യമായ ഏറ്റുമുട്ടലിന് തൽക്കാലം തയ്യാറല്ല ലഹരിക്കാരുമായി തൽക്കാലം അകലം പാലിക്കാനാണ് തീരുമാനം എന്നാൽ സെറ്റിൽ പോലീസോ എക്സൈസോ നിയമാനുസൃത പരിശോധന നടത്തിയാൽ എതിർക്കില്ല ലഹരി ഉപയോഗം സംബന്ധിച്ച് നിർണായക വിവരം കിട്ടിയ എക്സൈസ് സംഘം പ്രമുഖ നടന്റെ കാറിന്റെ അരികിൽ വരിയെത്തിയെന്ന ബാബുരാജിന്റെ അഭിമുഖവും സജീവ ചർച്ചയായിട്ടുണ്ട് പലരും ലഹരി ഉപയോഗിക്കുന്നത് പരസ്യമായാണെന്നും ബാബുരാജ് വെളിപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്